നമസ്കാരം. ഇന്നത്തെ വീഡിയോ വാഴയ്ക്ക മെഴുക്കുപുരട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്നതാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഒരു സവാള മുഴുവനായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, കുറച്ച് വറ്റൽമുളക് ചതച്ചത്, 4 ഞാലിപ്പൂവൻ വാഴയ്ക്ക ചെറുതായി അരിഞ്ഞെടുത്തത്, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് കടുക്. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുക് മുഴുവൻ പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ സവാളയാണ്, ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 2 തണ്ട് കറിവേപ്പിലയും ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റ് വഴറ്റിയെടുക്കുന്നതുവരെ കാത്തിരിക്കാം. ഒരു കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴറ്റി കിട്ടുന്നതായിരിക്കും. ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നതുവരെ നമ്മൾ കാത്തിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്തതായി ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അതോടൊപ്പം 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴയ്ക്ക ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ ആവശ്യം പോലെ ഉപ്പ് പാകമായില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു ശകലം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. ഒന്ന് മൂടി വെച്ചൊരു 10 മിനിറ്റ് വേവിക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വാഴയ്ക്ക മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായ രുചി വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി ഉടൻ കാണും വരെ സൈനിങ് ഓഫ് ബേസിൽ.